മൃതാത്മാക്കളെ നമ്മൾ ഗൃഹവൈദ്യം വേദ അന്തർഗതമായി വികസിച്ച് വേദങ്ങൾക്ക് ശേഷം സംഹിതാ സംഹിതാകാലഘട്ടത്തിൽ ശുശ്രുത ചരകാദികളിലൂടെ രൂപാന്തരപ്പെട്ട് ഒഴുകിയ ഭാരതീയ വൈദ്യശാസ്ത്രം അതിൻ്റെ പ്രയോഗങ്ങളിൽ കുടുംബിനികളെ സ്വാധീനിച്ച് ഗൃഹാതുരു അതുരത്വം നിറഞ്ഞ് വികസിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതിലമ്മമാർ പ്രയോഗിച്ച് ഫലം കണ്ട ഔഷധങ്ങളിലൂടെയും അവരുടെ സൂക്ഷ്മഗ്രഹണ പാടവത്തിലൂടെയുമാണ് നാം ഇത്രയും കടന്നു വന്നത് അതിൽ ജ്വരമാണ് നമ്മൾ ചർച്ച ചെയ്തത് ജ്വരത്തിൽ സന്നിപാതജ്വരം സന്നിപാതജജ്വരത്തിൻ്റെ വിവിധ വശങ്ങളെ കണ്ട നമ്മൾ സന്നിപാതജ്വര ഉപദ്രവചികിത്സ സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവമായി അനേക രോഗങ്ങളുണ്ട് അതിലൊന്നാണ് കർണമൂല ശോഭ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഫലമുണ്ടാകാതിരിക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒന്നാണ് സന്നിപാതജ്വര ഉപദ്രവമായി വരുന്ന കർണമൂലശോഭം വിഷമജ്വരങ്ങളിൽ പലപ്പോഴും ശ്രദ്ധയില്ലെങ്കിൽ വന്നു പിണയുന്ന അബദ്ധം ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത് പനി വരുമ്പോഴേ ചെന്ന് ഏതു പനിയായാലും ഊഷ്മാവു താന്നാൽ എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഒട്ടേറെ ആധുനിക മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സാഹിത്യകാരന്മാരും ഉൽപതിഷ്ണുക്കളും ഒരു നൂറ്റാണ്ട് കാലം പ്രയത്നിച്ചത് ആയുർവേദത്തിന് തനതായ ജ്വരചികിത്സയില്ല എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ ആയുർവേദം എല്ലാ രോഗങ്ങളെയും ജ്വരത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തുമ്പോഴും ജ്വരം പല രോഗങ്ങളുടെയും അനുബന്ധമായി വരുന്നു എന്ന് ആയുർവേദം അനുശാസിക്കുമ്പോഴും ജ്വരോപദ്രവങ്ങളായി ഒട്ടനേകം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ടെന്ന് ആയുർവേദം കണ്ടെത്തി പ്രചരിപ്പിച്ചിട്ടുള്ളപ്പോഴും ആയുർവേദ ഭിഷ്വരന്മാരുൾപ്പെടെ ജ്വരചികിത്സയിൽ ആധുനിക ഔഷധങ്ങളെ അവലംബിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രാചീന കാലത്ത് നമ്മുടെ അമ്മമാർ കേവലം ശിവ കോപമെന്ന നിലയിൽ ചരടി ജപിച്ച് കെട്ടി തുടങ്ങി വളരെ കൃത്യതയുള്ള ഔഷധങ്ങളെ ശേഖരിച്ച് തങ്ങളുടെ വീട്ടിൽ ജ്വരം കൊണ്ട് വിഷമിച്ചു കിടക്കുന്ന ആളുകളെ രക്ഷിച്ചു പോന്നിടത്തു നിന്ന് നാം ഇന്ന് വളരെ ദൂരെയാണ് കർണമൂല ശോഭവും മറ്റും വരുമ്പോൾ അതിന് രക്ത അവസേചനം അതുപോലെ തന്നെ നെയ്സേവ ഇവയൊക്കെ വളരെ കൃത്യമായി പ്രാചീനർ കണ്ടെത്തിയിരുന്നു കഭവാദങ്ങളെ നിഹനിക്കുന്നതിന് വമനം കബളം തുടങ്ങിയവയും അവർ സ്വീകരിച്ചു പോന്നിരുന്നു ഇതിന് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധം കാവി മണ്ണ് ഗൈരികം ഇന്ദുപ്പ് ചുക്ക് വയമ്പ് കടുക് വെപ്പുകാടി മുതിര കുമിഴിൻ വേര് ഇവ അരച്ച് പുരട്ടുന്നതും ഇവ അരച്ച് നല്ല വെപ്പുകാടിയിൽ കഴിക്കുന്നതും ഉത്തമമാണ് അതുപോലെ തന്നെ ഇവയിൽ കാവിമണ്ണ് ഇന്ദുപ്പ് ചുക്ക് വയമ്പ് കടുക് ഇവ വെപ്പുകാടിയിൽ അരച്ചുപുരട്ടിയാൽ സന്നിപാതജ്വരവും ജ്വരോപദ്രവമായ കർണമൂലശോഭവും മാറുന്നതാണ് മുതിരയും കുമിഴിൻവേരും ചുക്കും ശതകുപ്പയും ഇത് വളരെ രഹസ്യ യോഗമാണ് സമമായി എടുക്കുക മുതിര കുമിഴിൻ വേര് ചുക്ക് ശതകുപ്പ ശതപുഷ്പ ശതകുപ്പ ഇവ സമമായി എടുത്ത് ചൂടുള്ള വെള്ളത്തിൽ അരച്ച് സഹിക്കാവുന്ന ചൂടുള്ള വെള്ളത്തിൽ അരച്ച് കർണമൂലത്തിൽ പുരട്ടിയാൽ ശോഭം മാറും കർണമൂല ശോഭത്തിന് ശ്രദ്ധയുള്ള ബിഷഗ്വരൻ അട്ടയിട്ട് ചോര കളഞ്ഞ് നെയ് സേവിക്കുക വളരെ എളുപ്പത്തിൽ മാറുന്നതാണ് അട്ടയിട്ട് രക്തം കളയുകയും നെയ് സേവിക്കുകയും അത് കഴിഞ്ഞ് അരത്ത ചുക്ക് വള്ളിനാരകത്തിൻ്റെ പേര് വള്ളിനാരകവും ചെറുതേക്കുമൊക്കെ വേരിൽ മുഴകളും വളവുതിരിവുകളുമൊക്കെ കൂടുതലുള്ളതാണ് അവയൊക്കെ ഗ്രന്ഥികളിലും മുഴകളിലും ഒക്കെ വളരെ ഫലപ്രദമാണ് കൊടുവേലി കിഴങ്ങിനും ഈ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് അരത്തയും ചുക്കും വള്ളിനാരകത്തിൻ്റെ വേരും കൊടുവേലി കൊടുവേലിക്കിഴങ്ങും മരമഞ്ഞത്തൊലിയും മുഞ്ഞ വേരും അരച്ച് തേക്കുന്നത് നല്ലതാണ് ചുക്ക് മുതലായവ നമ്മുടെ അടുക്കളയിൽ കൂടുതലായി ഉപയോഗിച്ച് പോന്നതും ജ്വരം വരുമ്പോൾ തന്നെ ചുക്കിട്ട് മോര് കാച്ചി അമ്മമാർ കൊടുക്കുമായിരുന്നു ജ്വരത്തിൻ്റെ ലക്ഷണം കണ്ടാൽ അന്ന് അപ്പോൾ തന്നെ അമ്മമാർ ചെയ്തിരുന്നത് ചുക്കിട്ട് മോര് കാച്ചി കൊടുക്കുകയാണ് ഇഞ്ചി പല വിധത്തിൽ നമ്മൾ രുചിക്കും ആഹാര ഭജനത്തിനുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് വയറുവേദനയും മറ്റും വരുമ്പോൾ ഇഞ്ചിനീരും ചെറുനാരങ്ങ നീരും പഞ്ചസാരയും ചേർത്ത് യോജിപ്പിച്ചുവച്ച് അതിൻ്റെ തെളിയൂറ്റി കുപ്പികളിൽ സൂക്ഷിച്ചു വെച്ച് വയറ്റുവേദന വരുമ്പോഴും അതിൽ നിന്നൊരു പതിനഞ്ച് തുള്ളി കൊടുക്കാറുണ്ട് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പുളിയും ഇഞ്ചി കറിയും ഇഞ്ചി തൈരുമൊക്കെ അടുക്കളയിൽ ഒരു കാലത്ത് സുലഭമായിരുന്നു അനേക ദിവസങ്ങളിലേക്ക് ഇഞ്ചി എരിഞ്ഞു വറുത്ത് പൊടിച്ച് പുളി പിഴിഞ്ഞതും പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് എടുത്തു വെക്കുന്ന ഇഞ്ചിപ്പുളി ദിവസങ്ങളോളം ഇരുന്ന് കഴിക്കാറുമുണ്ട് ആളുകൾ കാരണം രുചി ഉണ്ടാക്കുന്നതിന് ഇത് നല്ലതാണ് രുചി ഉണ്ടാക്കുന്നത് ആന്തരിക രോഗങ്ങളെ പലതിനെയും നിർമ്മാർജ്ജനം ചെയ്തിട്ടാണ് ഇഞ്ചിയെ എടുത്തു പറയാൻ കാരണം ഇഞ്ചിയുടെ ആകൃതി ആന്തരികമായി വളരാവുന്ന ഒട്ടു വളരെ ഗ്രന്ഥികളുടെ ആകൃതിയാണ് അതുകൊണ്ട് തന്നെയാണ് എവിടെയെങ്കിലും മുഴയുണ്ട് എന്ന് തോന്നിയാൽ തങ്ങൾ വളർത്തുന്ന പശുക്കൾക്കോ തങ്ങൾക്ക് തന്നെയോ എവിടെയെങ്കിലും ഒരു മുഴ വരുന്നു എന്ന് തോന്നിയാൽ അമ്മമാർ ഇഞ്ചിയും നെയ്യും അരച്ചുകൊടുക്കുകയാണ് ഹൃദ്രോഗത്തിലും മറ്റും നെഞ്ചുരുക്കം തെരുതര വരുമ്പോൾ അല്പം ഇഞ്ചിയും വെണ്ണയും ചേർത്തരച്ച് നാവിൽ തൊടുവിക്കുകയാണ് ആഹാര രീതികൾ മാറി മറിയുകയും മര്യാദകൾ ഉല്ലംഘിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ ആരോഗ്യമെന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായി തീർന്നിട്ടുണ്ട് അപ്പോൾ കർണമൂല ശോഭത്തിൽ അട്ടയിട്ട് രക്തം കളഞ്ഞ് സേവിക്കുക പിന്നെ രത്ത ചുക്ക് വള്ളിനാരകത്തിൻ്റെ വേര് കൊടുവേലിക്കിഴങ്ങ് മരമഞ്ഞത്തൊലി മുഞ്ഞ വേര് ഇവ സമം അരച്ച് തേക്കുക പഴമുതിര ചുക്ക് കുമിഴിൻ വേര് കരിഞ്ചീരകം ഇവയരച്ച് ചൂടുവെള്ളത്തിൽ കലക്കി ലേപനം ചെയ്യുക കർണമൂലശോഭം തീർത്തുമാറും കർണമൂലശോഭത്തിൽ കുലദ്ാതി ലേപം മുതിര തുടങ്ങിയവ കൊണ്ടുള്ള ലേപം മുതിര കുമിഴിൻ്റെ വേര് തൊലി നീക്കിയ ചുക്ക് കരിഞ്ചീരകം ഇവ നേരത്തെ കണ്ടതാണ് അവയരച്ച് ലേശം ചൂടുവെള്ളം ചേർത്ത് കുറുക്കണം കുഴമ്പാക്കി പുരട്ടുക കൊള്ളണം അതിന് പച്ച ഇഞ്ചി പിഴിഞ്ഞ് നീരെടുത്ത് ഇന്ദുപ്പ് ചുക്ക് മുളക് തിപ്പലി ഇവ പൊടിച്ചതും കൂട്ടി തേനിൽ ചാലിച്ചു വായിൽ തേച്ചു കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് തുപ്പിക്കളഞ്ഞ് വീണ്ടും തേക്കുക ഇത് തന്നെ കവിൾക്കൊള്ളുക വളരെ എളുപ്പത്തിൽ മാറുന്നതാണ് പച്ച ഇഞ്ചി പിഴിഞ്ഞ് നീരെടുക്കുക അതിലെ ഇന്ദുപ്പ് ചുക്ക് മുളക് തിപ്പലി ൊടിച്ചത് ചേർത്ത് ആ ഇഞ്ചിനീരിൽ ചാലിച്ച് കവിൾക്കൊള്ളുക ഇല്ലെങ്കിൽ വായിൽ തേച്ചു കൊണ്ടിരിക്കുക തുപ്പിക്കളഞ്ഞ് വീണ്ടും തേക്കുക കണ്ടമുഴ വറ്റും കണ്ടമുഴ വരുമ്പോൾ വാക്യവൃത്തി പോകും വാക്യവ്യക്തി നന്നായി ഉണ്ടാകുന്നതിന് അത് കണ്ട മുഴകൊണ്ട് മാത്രമാകണമെന്നില്ല സന്നിപാതജ്വരം കൊണ്ടാണത് ഉണ്ടാകുന്നതെങ്കിൽ അത് ചിലപ്പോൾ സന്നിപാതജ്വരം വളരെ നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും വാക്യസ്ഫുടത നഷ്ടമാകുന്നത് വാക്യസ്ഫുടത നഷ്ടമായി കഴിയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പറയാൻ പോലും പറ്റിയെന്ന് വരില്ല തിപ്പലി പവിഴം കലങ്കൊമ്പ് ഇവ അരയ്ക്കണം തിപ്പലിയും പവിഴവും കലങ്കൊമ്പും അരച്ച് തേനിൽ ചാലിച്ച് നാവിൻ്റെ ചുവട്ടിൽ പുരട്ടിയാൽ ജിഹ്വാമൂലത്തിൽ പുരട്ടിയാൽ വാക്യം സ്ഫുടമായി വരും സന്നിപാതജ്വരം കൊണ്ട് ക്ഷീണിച്ചവർക്ക് അക്ളാരിത്തേങ്ങ രുദ്രാക്ഷം ഇരട്ടിമധുരം കൊമ്പഞ്ച് അഞ്ചു കൊമ്പ് ആട് ആന കാള കാണ്ടാമൃഗം രുമ ഇവയുടെ കൊമ്പാണ് വേണ്ടത് അപ്പോൾ ഈ അഞ്ച് കൊമ്പുകളും ശിവാക്ഷം രുദ്രാക്ഷവും ഇരട്ടിമധുരവും അക്ലാരിത്തേങ്ങയും സ്വർണവും അത് ഇപ്പോഴായതുകൊണ്ട് ഭസ്മം ചേർക്കുകയാണ് നല്ലത് അങ്ങനെ കഷായം വെച്ച് ആ കഷായത്തിൽ മൃതസഞ്ജീവനി ഗുളിക ചേർത്ത് കൊടുക്കുക ക്ഷീണം മാറും സന്നിപാതജ്വരത്തിൽ നിന്നാണ് ആത്മാനം ഉദര ആധ്മാനം ഈ പേരുകളൊക്കെയും ആയുർവേദത്തെ തകർക്കുന്നതിന് കാരണമാക്കിയിട്ടുണ്ട് കാരണം ആയുർവേദ ഗ്രന്ഥങ്ങൾ അതിപ്രാചീനങ്ങളാണ് അവയിലെ ദർശനങ്ങൾ ഉൾപ്പെടെ പഠിക്കുന്നതിന് സംസ്കൃത ഭാഷയും സംസ്കൃതിയും അനിവാര്യമാണ് സംസ്കൃത ഭാഷ പഠിക്കാതെ ആയുർവേദ ഗ്രന്ഥങ്ങൾ ശ്രദ്ധിക്കാതെ വളരെ പണ്ഡിതന്മാരെന്ന് ചമഞ്ഞ് ആംഗലേയ ഭാഷ പരിജ്ഞാനം മാത്രം നേടി കേമന്മാരായി ഞെളിയുന്നവർ ഏതോ നാട്ടിൻപുഴങ്ങളിൽ നിന്ന് കുറേ ചെടികൾ പറിച്ചു കൊടുക്കുന്നത് മാത്രമാണ് ആയുർവേദമെന്ന് ധരിച്ചു ധരിച്ചുവച്ചായിട്ടുണ്ട് ആയുർവേദ ഭിഷ്വരന്മാർ പോലും സംസ്കൃതിയുടെ വിനാശത്തിൽ നിഘണ്ടു നിരുക്താദികളുടെ ഉപയോഗമില്ലായ്മ കൊണ്ട് ഏതോ വലുപ്പമായി ചമഞ്ഞ് ആംഗലേയ ഭാഷാ പരിജ്ഞാനം നേടിയതുകൊണ്ട് പൈതൃകങ്ങളെ നിരാകരിക്കാൻ തുന തുനിഞ്ഞിറങ്ങുമ്പോൾ അവയിലെ അറിവില്ലാതെ അവയ്ക്കെതിരെ പ്രചരിപ്പിക്കുവാനും പറ്റുന്നിടത്തെല്ലാം അവയെ ആരെങ്കിലും പഠിക്കുന്നുവെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുവാനും ആ അറിവിൻ്റെ മേഖലകളെ തമസ്കരിക്കുവാനും സംഘടിതമായി പൈതൃക സംരക്ഷകരെന്ന് ഞെളിഞ്ഞ് പ്രാചീന ഗ്രന്ഥങ്ങൾ സമാഹരിച്ച് കത്തിച്ചു കളയുവാനും വരെ ഒരുങ്ങുന്നുണ്ട് ഈ കൂട്ടരെല്ലാം അനേക ജന്മങ്ങളിൽ പശ്ചാത്തപിക്കേണ്ടി വരും എന്നത് തീർച്ചയാണ് ക്ഷണനേരം കൊണ്ടുണ്ടായി മറയുന്ന ക്ഷണഭങ്കുരങ്ങളായ അറിവുകൾക്ക് ശാസ്ത്രപ്രമാണമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അവയിൽ പരിനിഷ്ണാതന്മാരെന്ന് നടിച്ച് ഇവയെല്ലാം തകർക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് ഉദരാത്മാനം പെരിറ്റോണൈറ്റിസാണ് പെരിറ്റോണിയത്തിൽ വരുന്ന പെരിറ്റോണിയത്തിനുണ്ടാകുന്ന വീക്കം ആധുനിക കാലത്ത് ഔഷധം കിട്ടാതെ വലയുന്ന രണ്ട് രോഗങ്ങളാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ പാങ്ക്രിയാറ്റൈറ്റിസും പെരിറ്റോണിഐറ്റിസും ആ പെരിറ്റോണൈറ്റിസ് പാങ്ക്രിയാറ്റൈറ്റിസ് ഇവ രണ്ടും ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉഷ്ണമേഖലയിൽ പണ്ടുണ്ടായിരുന്നവയല്ല ഇവയിൽ നിന്ന് വർദ്ധിക്കുവാൻ കാരണമായി തീർന്നിട്ടുള്ളത് പലതരത്തിലുള്ള പുതിയ ഭക്ഷണ ഗവേഷണ രീതികളാണ് പല അമ്മമാരും ആധുനികർ അവരെ അമ്മമാർ എന്നങ്ങനെ വിളിക്കും എന്നെനിക്കറിയില്ല എങ്കിലും സ്ത്രീകളെ അങ്ങനെ കാണേണ്ടതു കൊണ്ട് വിളിച്ചു പോവുകയാണ് ഒരമ്മ മാതൃസ്നേഹം കൊണ്ട് സകല ജീവജാലങ്ങളുടെയും നന്മ ആഗ്രഹിക്കുന്നവളാണ് പഠിപ്പിൻ്റെ അഹങ്കാരമുള്ളവൾ ആകരുതാത്തതാണ് എന്ന ഏതൊക്കെയോ പരീക്ഷണം നടത്തിയതിൻ്റെ അഹങ്കാരവുമായി ഒരു ദോശക്കല്ലിലേക്ക് മാവൊഴിച്ച് പരത്തി പച്ചക്കപ്പ അരച്ചത് വാരി പുരട്ടി മുളകരച്ചത് അതിൻ്റെ പുറമെ വാരി പുരട്ടി അതിൻ്റെ മുകളിൽ നാലഞ്ച് മുട്ടയുടച്ചൊഴിച്ച് അതിൻ്റെ മുകളിൽ പിന്നെയും കുരുമുളക് ഉപ്പുമൊക്കെ വതറി അതിൻ്റെ മുകളിൽ കുറേശേ മാവ് വീണ്ടും പരത്തി ഇത്രയും നേരമെല്ലാം എണ്ണയിൽ മുരിഞ്ഞു കിടക്കുന്ന ഈ മാവ് അവിടെ കിടന്ന് അതവസാനം അതിനകത്ത് ചില മാംസങ്ങളും അതും പലതരം ജീവികളുടെ മാംസങ്ങളും മറ്റും വേവിച്ചത് ചേർത്ത് വച്ച് ആ ദോഷമടക്കി പലതരം സ്പെഷ്യൽ ആഹാരമാണെന്ന മട്ടിൽ ചാനലിലൂടെ കാണിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആയിരങ്ങളാണ് ഈ രോഗങ്ങളിൽ പെട്ടുപോകുന്നത് വളരെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ അമ്മമാർ ഇങ്ങനെ ആയിരുന്നില്ല ജനതയുടെ ആരോഗ്യത്തെ ചിന്തിക്കുകയും അതിനുത്തമങ്ങളായ ഔഷധ കൽപ്പനകളെ തങ്ങളുടെ ജീവിതായോധനത്തിനിടയിൽ പഠിച്ചുവെക്കുകയും പ്രചരിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്ത പൂർവസൂരികളായ നമ്മുടെ അമ്മമാർക്ക് നമുക്ക് നമോവാകമർപ്പിക്കാം